കൊച്ചിയിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ പന്തെടുക്കാൻ ചെന്ന 10 വയസ്സുകാരന്റെ കാൽ അയൽവാസി അടിച്ചൊടിച്ചെന്ന് പരാതി. പൂണത്തുറ വളപ്പിക്കടവ് കോളനിയിൽ അനിൽകുമാറിന്റെ മകൻ നവീനാണ് പരിക്കേറ്റത്. മരട് പോലീസ് കേസെടുത്തു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, കളിയാണ്, പന്തെടുക്കാൻ പോയതാണ്, അതിന് ഇത്രയും വലിയൊരു മർദ്ദനമൊക്കെ ഏൽക്കേണ്ടി വരുന്നു ഒരു 10 വയസ്സുകാരന്. എന്താണ് ഈ അയൽവാസി ഇത്ര പ്രകോപിപ്പിച്ചത്? ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കളിക്കുകയായിരുന്നു, ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അതിനിടയിൽ പന്ത് തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി. ബാലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, 72 വയസ്സുണ്ട്. ആ വീട്ടിലേക്ക് പന്ത് പോയത് എടുക്കാൻ വേണ്ടി നവീൻ ചെല്ലുന്നു. ചെന്ന സമയത്ത് കയ്യിലിരുന്ന വടി വെച്ച് കാലിനടിച്ചു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്, പരാതിയിൽ പറയുന്നതും. ഈ അടി കൊണ്ട പാടെ നവീൻ ഇറങ്ങി ഓടി. ഓടിയതിനു ശേഷം വീട്ടിലെത്തി കാര്യം പറഞ്ഞു, പിന്നീട് കാലിന് നീര് വെച്ചു. തുടർന്ന് തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ കാലിന് പൊട്ടലുണ്ട് എന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കാലിപ്പോൾ പ്ലാസ്റ്റർ ഇട്ട അവസ്ഥയിലാണ്. അത് കാലിൽ മാത്രമല്ല അടി കിട്ടിയിട്ടുള്ളത്, ദേഹമാസകലം ഈ കമ്പ് വെച്ച് അടിച്ചു എന്നുള്ളതാണ് ഈ കുട്ടി പറയുന്നത്. ഏതായാലും പോലീസ് സ്ഥലത്തെത്തി ഈ പരിശോധനകൾ നടത്തുകയുണ്ടായി. ഇന്ന് ഈ ബാലനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. 72 വയസ്സുള്ള ആളാണ്, ഒരു വടിയൊക്കെ കുത്തി നടക്കുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത ശേഷമായിരിക്കും കേസെടുക്കൽ നടപടിയിലൊക്കെ കടക്കുന്നത്. പക്ഷേ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പന്ത് കളിക്കുന്നതിനിടയിൽ ഒരു പന്ത് വീട്ടിലേക്ക് വീണു എന്ന് പറഞ്ഞ് അതെടുക്കാൻ ചെല്ലുമ്പോൾ വടിവെച്ചടിച്ച് കാലൊടിക്കുക എന്ന് പറയുന്നത് ക്രൂരതയാണ്, കെട്ടുകേൾവിയില്ലാത്തതാണ്, മോശപ്പെട്ട സംഭവമാണ്. പോലീസ് വേണ്ട നടപടിയെടുക്കും എന്ന് പ്രതീക്ഷിക്കാം. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.